സാമ്പത്തിക ക്രമക്കേട് നടന്ന തൃശൂർ കരുവന്നൂര് സർവീസ് സഹകരണ ബാങ്കിനു വേണ്ടി പ്രാഥമിക സർവീസ് സഹകരണ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കാൻ സർക്കാർ അനുമതി പഴയ കുടിശ്ശിക തീർക്കാതെ പണം അനുവദിക്കില്ലെന്ന് കേരള ബാങ്ക് വ്യക്തമാക്കിയതോടെയാണ് എടുക്കുന്നത് പതിനഞ്ച് കോടി രൂപ ഈ രീതിയിൽ കണ്ടെത്തി സി പി എമ്മിന്റെ നിയന്ത്രണത്തിലുള്ള കരുവന്നൂർ സഹകരണ ബാങ്കിൽ മുന്നൂറ് കോടിയോളം രൂപയുടെ തട്ടിപ്പാണ് നടന്നിരുന്നത് ഇതിനെ തുടർന്ന് നിക്ഷേപകർ സമരവുമായി സമരവുമായിത്തിയതോടെ സഹകരണ വകുപ്പ് പുനരുദ്ധാരണ പാക്കേജ് തയ്യാറാക്കിയിരുന്നു സഹകരണ വികസന ക്ഷേമ നിധി ബോർഡിൽ നിന്നുൾപ്പെടെ പണം കടമെടുത്താണ് അൻപത് കോടി രൂപയുടെ പാക്കേജ് സർക്കാർ തയ്യാറാക്കിയത് ഇതിൽ പതിനഞ്ച് കോടി രൂപ കേരള ബാങ്കിൽ നിന്ന് എടുക്കാനായിരുന്നു തീരുമാനം എന്നാൽ പഴയ കുടിശ്ശിക തീർക്കാതെ ഇനി പണം നൽകാനാവില്ലെന്ന് കേരള ബാങ്ക് നിലപാട് സ്വീകരിച്ചു റിസർവ് ബാങ്കിന്റെ ചട്ടങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കേരള ബാങ്ക് പിന്മാറിയത് ഈ പതിനഞ്ചു കോടി രൂപ കൂടി പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ സർക്കാരിന്റെ അനുമതി നിലവിൽ തന്നെ സർക്കാർ പ്രഖ്യാപിച്ച പാക്കേജിൽ നിന്നും കോടിയും പ്രാഥമിക സഹകരണ ഇതിനു പുറമെയാണ് വീണ്ടും കോടി കൂടി ഇതോടെ മുപ്പത്തിയഞ്ചു കോടി രൂപ സഹകരണ ബാങ്കുകൾ തന്നെ നൽകേണ്ടിവരും ഇത് പ്രാഥമിക സർവീസ് സഹകരണ ബാങ്കുകളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്ന ആശങ്കയും ശക്തമാകുന്നുണ്ട് തിരുവനന്തപുരം